കേരയിൽ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ പരിഗണിക്കാമെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സമരസമിതി. കോഴിക്കോടെത്തിയ കേന്ദ്രമന്ത്രിക്ക് പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പരാതി നൽകി. നിങ്ങളുടെ മുഖ്യമന്ത്രി പദ്ധതി വേണമെന്നാണല്ലോ പറഞ്ഞത് എന്നായിരുന്നു റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം. പദ്ധതി നീക്കം വീണ്ടും ഉണ്ടായാൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് കേരയിൽ വിരുദ്ധ കൂട്ടായ്മയുടെ നീക്കം. കോഴിക്കോട് കേന്ദ്രമന്ത്രിയെ കണ്ട് പരാതി നൽകിയവരുമായി ഞങ്ങളുടെ പ്രതിനിധി മുജീബ് റഹ്മാൻ സംസാരിച്ചത് ആദ്യം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കേരയിൽ വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തിയ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഈ കേരയിൽ സമരസമിതി വീണ്ടും ഈ പദ്ധതി തുടങ്ങരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയുണ്ടായി. ആ സമരസമിതിയുടെ നേതൃത്വം നൽകുന്ന കോഴിക്കോട് ജില്ലയിലെ നേതൃത്വമാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പരാതി നൽകിയത്? സാമ്പത്തികമായി ഏറ്റവും ശക്തം പ്രാധാന്യം ഒരു പദ്ധതിയാണ്. കൂടാതെ പാരിസ്ഥിതികമായി എന്തെല്ലാം പ്രോബ്ലങ്ങളാണ് ഉണ്ടാവുന്നത്, സാമൂഹ്യമായി. ഇപ്പം നമ്മുടെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ വയനാട് ദുരന്തമുണ്ടായിട്ട് 3 മാസമായി, ഇതുവരെ അവിടുത്തെ ആൾക്കാരെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2018 പ്രളയം, ഇതൊക്കെ ഉണ്ടായത് നമ്മുടെ കേരളത്തിലാണ്. അതിനുശേഷമാണ് നമ്മുടെ ഗവൺമെൻറ് ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ പദ്ധതി കൊണ്ടുവരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയത്. എന്തായിരുന്നു മന്ത്രിയുടെ ഒരു പ്രതികരണം? മന്ത്രി പ്രതികരിച്ചു എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കേരളം, അതായത് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഇത് ആവശ്യപ്പെടുന്നു, അപ്പോൾ നമ്മൾ അത് അവർ പറയുന്ന കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പാരിസ്ഥിതികമായും സാങ്കേതികമായ പ്രശ്നങ്ങൾ പഠിച്ചിട്ടേ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ സമരം ഇപ്പം മാടപ്പള്ളിയിലും കടലപ്പീടികയിലും അഴിയൂരുമൊക്കെ തന്നെ സമരം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 1300 ദിവസം കഴിഞ്ഞ് നമ്മൾ സമരം പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒട്ടും പുറകോട്ടിലല്ല. ഗവൺമെൻറ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ 3 സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സജ്ജമാണ്. ഈ വിഷയങ്ങൾ പാർലമെൻറ്റിൽ വന്ന സമയത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ പറഞ്ഞത് ഈ DPR ഇങ്ങനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. ഞങ്ങളും അത്ഭുതപ്പെടുകയാണ്. തീർച്ചയായിട്ടും പാർലമെൻറ്റിലെ അശ്വിനി വേഷൻ സാറ് പറഞ്ഞത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളും എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങളുള്ള ഒരു പദ്ധതിയാണ് DPR ആണ് അവർ സമർപ്പിച്ചിരിക്കുന്നത് പറഞ്ഞ ആ വ്യക്തി തന്നെയാണ് ഇന്ന് കുറച്ചുകൂടെ മാറ്റി സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് BJP ഞങ്ങളുടെ കൂടൊപ്പം തന്നെയാണുള്ളത്. നമ്മുടെ സമരസമയത്ത് തന്നെ CPM CPI ഒക്കെ ആൾക്കാർ നമ്മുടെ സമരത്തിൽ ഒരുപാട് പേരുണ്ട്. 60% ആൾക്കാരും CPM വീട് പോകുന്ന ആൾക്കാരുണ്ട്, നഷ്ടപ്പെടുന്നവരുണ്ട്, കുടുംബം നഷ്ടപ്പെടുന്നവരുണ്ട്, സമൂഹം നഷ്ടപ്പെടുന്നവരുണ്ട്, അയൽവാസികൾ നഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ വീണ്ടും നിൽക്കാൻ പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കോഴിക്കോട് നിന്നാണ് കേരളത്തിലെതിരായിട്ടുള്ള ശക്തമായ സമരങ്ങളുടെ തുടക്കം കുറിച്ചത്. ഇവരായിരുന്നു നേരത്തെ ആ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചവർ. പിന്നീടാണ് അത് ജില്ലാതലത്തിലും പിന്നീട് സംസ്ഥാന തലത്തിലേക്കും ഈ കമ്മിറ്റി രൂപീകരിക്കുകയും വലിയ രീതിയിലുള്ള സമരമായി മാറുകയും ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ ഇതിനിങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ അത്രത്തോളം തീവ്രമായ അല്ലെങ്കിൽ അതിലും തീവ്രമായ ഒരു സമരത്തിലേക്ക് ഇത് മാറുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞതിൽ പുതിയ കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അതൊരിക്കൽ കൂടി 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 1, ഈ പദ്ധതി ഒരു അടഞ്ഞ അധ്യായമല്ല. 2, ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായിരിക്കെ വി മുരളീധരൻ കഴക്കൂട്ടത്ത് ഭവന സന്ദർശനം നടത്തി, കേരളയിലെ വിരുദ്ധ സമിതിക്കാർക്ക് പിന്തുണ നൽകിക്കൊണ്ട്. അപ്പോൾ അതിലൊരു വീട്ടമ്മ അന്ന് വി മുരളീധരനോട് ചോദിച്ച വാചകം, BJP നേതാവ് വി മുരളീധരനോട് ചോദിച്ച വാചകമായി മാധ്യമങ്ങളിൽ വായിച്ചത്, അല്ല സാറേ, ഒറ്റ ദിവസം നിങ്ങൾക്ക് തീർക്കാവുന്നല്ലേ ഉള്ളൂ, ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ല എന്നുള്ളതാണ്. 3 വർഷമായി DPRL കേന്ദ്രത്തിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൽ തിരുത്തൽ ഒരു തവണ ആവശ്യപ്പെട്ടു, തിരുത്തി നൽകി. പക്ഷേ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ അത് ഏത് സമയവും വീണ്ടും മഞ്ഞക്കുറ്റികൾ ഉയർത്തെഴുന്നേൽക്കാമെന്ന് ഇതിനെതിരെ സമരം ചെയ്തവരുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായിരുന്നു. അത് ഒരല്പം ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്.